ചർച്ചകൾ രാഘവേട്ടൻ ചർച്ചകളാണ് കൂടുതലും നടക്കുന്നത്. എം കെ രാഘവൻ, എളമരം കരീമ, എം ടി രമേശ്. ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്ക് ഏറ്റവും ബൂസ്റ്റായിട്ട് വന്ന് നിൽക്കുന്ന എം ടി രമേശ്, ഇത്രയും എന്താ പ്രസൻസ് ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ബി ജെ പി നേതാവ് എന്നുള്ള നിലയിലാണ്. കെ സുരേന്ദ്രനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചർച്ചയാകുന്ന ഒരു കക്ഷിയാണ്. എം കെ രാഘവന് വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതാണ്. കോഴിക്കോടുള്ള, കോഴിക്കോട് പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്ന് പറയുന്നത്, എം കെ രാഘവന് അദ്ദേഹം കണ്ണൂരുകാരനാണ് ശരിക്കും പറഞ്ഞത്. കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് ജയിച്ചു തുടങ്ങിയ ആൾ വ്യക്തിബന്ധങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേമേന്ദ്രനെ പോലെ അങ്ങനെ നമ്മൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് എല്ലാവരും സ്നേഹിക്കുന്നു. ഞാൻ അവിടുത്തെ ഇടതുപക്ഷക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴും അവർക്കും രാഘവേട്ടൻ ഇഷ്ടമാണ്. ഒരു വ്യക്തി ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹത്തിനും കാര്യങ്ങളൊക്കെ അറിയാം. കഴിഞ്ഞ തവണ നമ്മൾ ഓർക്കുന്നില്ലേ, ലാസ്റ്റ് മൊമെന്റിൽ ഒരു ആരോപണം വന്ന പുള്ളി ടി വിയിൽ വന്നിരുന്ന് കരയൊക്കെ ചെയ്തു. ഈ പ്രാവശ്യം അങ്ങനെ ഒരു ചലഞ്ച് ഇല്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നമ്മൾ എളമങ്കരം കരീമിൻ്റെ രാജ്യസഭ എം പിയാണ്, പഴയ മന്ത്രിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കോഴിക്കോട് അത്ര സ്വീകാരനല്ല എന്നാണ് ഞാൻ ഫീൽഡിൽ പോയപ്പോൾ മനസ്സിലായത്. കരീം മാത്രമല്ല, ഇതൊക്കെ ചിലതൊക്കെ എനിക്കൊന്ന് അവർക്ക് തിരിച്ചടിച്ചിട്ടുണ്ട്. കരീം ഖാൻ എന്ന് പറയുന്ന പോസ്റ്റർ ആദ്യം തന്നെ ഇറക്കിയും പിന്നെ അത് വിഡ്രോ ചെയ്യേണ്ടി വരികയെന്ന അവസരമൊക്കെ വന്നപ്പോൾ രാഘവൻ തന്നെ ജയിക്കേണ്ടതാണ് അവിടെ. അവിടെ ഈ കോഴിക്കോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളമരം കരീമിൻ്റെ ഒരു തട്ടകമാണ്. എളമരം കരീം ട്രാൻസ്പോർട്ടേഷൻ തൊഴിലാളികളുടെ ഒരു കെ ടി സിയിലൊക്കെ ഒരു അതിൻ്റെ സംഘടനാ നേതാവായിട്ടാണ് സി ഐ ടി രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകം എന്ന് തന്നെ നമുക്ക്, അതാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യാനുള്ള ഒരു സാഹചര്യം. പക്ഷേ ഈ എം കെ രാഘവന് ഏറ്റവും പ്രതികൂലമായൊരു സാഹചര്യം 2019 തിരഞ്ഞെടുപ്പായിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഈ വലിയൊരു സംഭവം വന്നു. ഒന്ന്, ഞാൻ സത്യത്തിൽ അത് അത്ഭുതത്തോടുകൂടിയാണ് ആ റിസൾട്ടിനെ കണ്ടത്. കാരണം ജനമൊക്കെ അതുകൊണ്ട് ഈ എം കെ രാഘവൻ ഒരു പൊതു സ്വീകാര്യൻ പുലർത്തുന്നു. അതാണ് ഒരു നമ്മുടെ പ്രശ്നം അവിടെയാണ്. നമ്മൾ പാർട്ടിക്കകത്ത് സ്വീകാര്യൻ എന്ന് പറഞ്ഞു, എളമരം കഴിയും പാർട്ടിക്കകത്ത് സീനിയർ നേതാവാണ്, സ്വീകാര്യനായ വ്യക്തിയാണ്. അതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക, ഒരു അംഗം ജയിക്കാൻ ഇത്രയും മതിയോ എന്ന് നേരത്തെ മുകേഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ശരിക്കൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്തു. മുകേഷ് ചിലപ്പോൾ അവിടെ എം എൽ എ ആയിട്ട് ഓക്കെയാണ്, പക്ഷേ കോഴിക്കോട് ചെല്ലുമ്പോൾ രാഘവൻ വളരെ മുകളിലാണ് സ്വീകാര്യതയിൽ. അത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അല്ല, എല്ലാവർക്കും രാഘവൻ എപ്പോൾ വേണമെങ്കിലും എല്ലാവരും സഹായിക്കും, അദ്ദേഹം എല്ലാവരും കേൾക്കാൻ തയ്യാറാണ്, എല്ലായിടത്തും എത്തും എന്നൊക്കെയാണ് പറയുന്നത്. പറയുന്ന രീതിയിലൊരു പിണറായി ഇമേജ് ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാർക്കിടയിൽ. കാരണം പെട്ടെന്ന് അങ്ങ് സമീപിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ചില നമ്മളെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരും എം പിമാരും അവരെ പറയുന്ന ഒരു സംഭവം, കോൺഗ്രസ്സുകാർ എല്ലാം മരിച്ചോടത്തും പ്രസവിച്ചോടത്തും എല്ലായിടത്തും ഒക്കെ അവരും ചെല്ലും എന്നെ. പക്ഷെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ ഇപ്പൊ മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ എം എൽ എ ഒന്ന് വരണം, വന്ന് ഇതിനാലെ എൻ്റെ കല്യാണത്തിന് എൻ്റെ മോന് ഒന്നൊരു പ്രസൻസ് ഉണ്ട്, ഇത് ആഗ്രഹിക്കുന്നുണ്ട്. എം എൽ എ ഒന്ന് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്തു കൊടുക്കണമൊന്നുമില്ല. പക്ഷെ ഈ സ്വീകാര്യത ഉണ്ടാക്കുന്നത് അതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചിന്തിക്കുന്ന ഇതും അതിനകത്ത് ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ രഞ്ജിമയെ കാണുമ്പോൾ ഒന്ന് എന്തു പറയുന്നു, സുഖല്ലേ, അപ്പോൾ അവിടെ എവിടെ വർക്ക് ചെയ്യണം, എൻ എസ് എൽ, ഓക്കെ ഇപ്പോൾ കാണാം എന്ന് പറഞ്ഞു പോകുന്നതും കണ്ട വെട്ടിത്തിരിഞ്ഞ് ഒരു ഇതിൽ പോകുന്നതും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് ചെറുതല്ല. ഞാൻ പല സ്ഥലത്തും ഈ കോൺഗ്രസിൻ്റെ എം എൽ എമാരും എം പിമാരും ഒക്കെ ഈ പറഞ്ഞ പോലെ മരിച്ച സ്ഥലത്തും ഒക്കെ അവർ കൃത്യമായിട്ട് അതിനൊരു മെഷീനറി ഉണ്ട്, അവർക്ക് വാർഡ് തലത്തിൽ നിന്ന് വിളിച്ചു പറയണം. ഇനി അന്ന് വന്നില്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ തിരിച്ചു വരുന്നത്, ചേട്ടാ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അത്, ഇങ്ങനെ എഴുതിയിരുന്നു എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെ ആ രീതിയിൽ പോകുന്നൊരു സംഭവമാണ്. ഡൽഹിയിലെ കാര്യം പറഞ്ഞപ്പോൾ ആലപ്പുഴയിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്. കെ സി വേണുഗോപാല് ഡൽഹിയിലാണെങ്കിൽ പോലും ഒരു മരണവും എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ്, വിമാന ടിക്കറ്റ് എടുത്ത് വന്ന് അതിനെ കൂടെ നിന്നിട്ട് പോകുന്നുള്ള കാര്യം. അതെ, പൊതുവേ ഈ രാഷ്ട്രീയക്കാരുടെ പറയുന്നത് മണ്ഡലം നഴ്സിംഗ് എന്നാണ് ആ ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഈ മണ്ഡലം നഴ്സിംഗ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരുപാട് ആളുകൾക്ക് അതൊക്കെ താല്പര്യമുണ്ട്. എം എൽ എ എൻ്റെ വീട്ടിൽ വന്നു, അച്ഛൻ മരിച്ചപ്പോൾ എം എൽ എ വന്നിരുന്നു. അത് ഒരു ഇതാണ്, പലരും പറയുകയും ചെയ്യാം വിഡി സെഷൻ വന്നിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ പോളിലും ഇപ്പൊ പറഞ്ഞ പോലെ എം കെ രാഘവൻ എഡ്ജ് തന്നെയാണ്. 65% ആൾക്കാരും 6,100 പേര് കോഴിക്കോട്ടെ പോളില്. ഏറ്റവും കൂടുതൽ അവിടെയാണ്. ഇനി അങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഉണ്ട്, കാലത്ത് പോരാട്ടം നടക്കുന്ന ചില കണ്ടില്ലെങ്കിൽ. എം കെ രാഘവന് 65%, എളമരം കരീമിന് 23%, എം ടി രമേശിന് 12%.
ഈ എം ടി രമേശിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യമുള്ള പറയട്ടെ, എം ടി രമേശ് ഈ ഇതുപോലെ പാർട്ടി സൈഡ് ലൈൻ ചെയ്ത് കളയുന്ന ഒരാളാണ്, എത്രയോ സീനിയർ നേതാവാണ്. ഈ പറഞ്ഞ സുരേന്ദ്രനേക്കാളും മറ്റുള്ളവരെക്കാളും ഒക്കെ എത്രയോ മുമ്പ് പത്തനംതിട്ടയില് തുടക്കമിട്ടത് എം ടി രമേശ്. പക്ഷെ ഒരു രീതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുകയോ ഒരു കീ പോസ്റ്റിലേക്ക് വരുന്നതിനൊന്നും പറ്റ ഇങ്ങനെ ചില ആൾക്കാർക്ക് ഭയങ്കരമായ അവസരം കിട്ടുകയും ചില ആൾക്കാർക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.